നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ പലഹാരം ഉണ്ടാക്കാം. നമ്മളൊരു പഴയകാല വിഭവമാണ് തയ്യാറാക്കുന്നത്. അവലും ശർക്കരയും തേങ്ങയും ചെറുപയറൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓരോ കപ്പ് വീതം തേങ്ങ ചിരണ്ടിയതും അവലും അതുപോലെ ചെറുപയറും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കശുവണ്ടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കൈപ്പിടിയോളം മതി. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസം വരെ കേടാവാതിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നല്ലതുപോലെ ചൂടാക്കിയെടുത്താണ് ഉണ്ടാക്കുന്നത്. ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം. നെയ്യും തേങ്ങയും കൂടി ചേർന്ന് നന്നായി ചൂടായിട്ട് ഒരു ഡ്രൈനെസ് തേങ്ങയ്ക്ക് വരുന്നത് വരെ നല്ലതുപോലെ വറുത്തുകൊണ്ടിരിക്കുക. ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെ പോലെ ഡ്രൈ ആയി വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അവിൽ സോഫ്റ്റ് അല്ല ആവുക, ശരിക്കും ഡ്രൈ ആണ് ആവുക. അപ്പോൾ തേങ്ങയിൽ ഒട്ടും ഈർപ്പില്ലാത്ത രീതിയിൽ തന്നെ വറുത്തെടുക്കണം. നല്ലതുപോലെ തന്നെ ചൂടാക്കിയെടുക്കുക. പാകം കുറവാണെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ അപ്പം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്ത ചെറുപയറാണ് കേട്ടോ. ചെറുപയർ നല്ലതുപോലെ വേവിച്ചെടുത്താണ്, ഉടഞ്ഞു പോവാതെ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ചൂടാക്കിയെടുക്കുക. ചെറുപയറിൽ ചെറിയ ഈർപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോകാനായിട്ട് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് കപ്പലണ്ടിയും കശുവണ്ടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബദാമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. അതുപോലെ എള്ള് ചേർക്കാം, ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെയാണ് ചേർക്കുന്നത്. ഇനി ഇതിൽ പാകത്തിലുള്ള മധുരം ഞാൻ ഉരുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയിട്ടാണ് ചേർത്തത്. ഇനി ഈ വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ദേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നെയ്യിൽ അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതോടുകൂടി ഇത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. ഇനി ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ലഡുവിൻ്റെ ഒരു വലിപ്പത്തിലാക്കി എടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ മറ്റുള്ളതും കൂടി അതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പലഹാരം കഴിക്കാനായും അല്ലെങ്കിൽ സ്നാക്സിനൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു കൊടുത്തോളൂ കേട്ടോ. അവർ തീർച്ചയായിട്ടും കഴിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.